സംഗീതജ്ഞൻ ഇളയരാജയുടെ മകൻ എന്ന ലേബലിൽ നിന്നും തമിഴ് സിനിമയിലെ മുൻനിര സംഗീത സംവിധായകന്മാരിൽ ഒരാളാണെന്ന നിലയിൽ തന്റേതായ സ്ഥാനത്തെത്തുവാൻ സാധിച്ച വ്യക്തിയാണ് യുവാൻ ശങ്കർ രാജ. സംഗീതത്തിലൂടെ ഒത്തിരി ആരാധകരെ സ്വന്തമാക്കുവാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്. തന്റെ അമ്മയുടെ മരണം തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ചൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ സംഗീത സംവിധായകൻ യുവൻ ശങ്കർ രാജ. തന്റെ കരിയറിൽ 4-5 വർഷം നീണ്ട ഇടവേളയെടുത്ത കാലഘട്ടവും തന്റെ അമ്മയുടെ മരണത്തിന് ശേഷമായിരുന്നുവെന്നും പറയുകയാണ് യുവാൻ. ഒരു തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിലാണ് യുവാൻ ശങ്കർ രാജ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. 4-5 വർഷക്കാലം ആർക്കും യുവാൻ എവിടെയായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അവതാരക ചോദിക്കുമ്പോഴാണ് ഇതിനൊക്കെയുള്ള മറുപടികൾ യുവാൻ നൽകുന്നത്. ആ ഒരു സമയത്ത് താൻ പഠിക്കുകയായിരുന്നുവെന്നും യുവാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള അന്വേഷണങ്ങൾ ജീവിതത്തിൽ കാണുമല്ലോ. ആ ഒരു സമയത്താണ് താനും ഒരു അന്വേഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നതെന്നും യുവാൻ പറയുന്നുണ്ട്. ആ സമയത്താണ് തന്റെ അമ്മ മരിക്കുന്നത്. അമ്മ എവിടെയാണെന്ന് തനിക്കറിയില്ല. എന്നാൽ പക്ഷേ അമ്മ എവിടെയൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ തനിക്കുണ്ടായിരുന്നുവെന്നും എന്നാൽ പക്ഷേ എവിടെയാണ് അമ്മയെന്ന് എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. തന്റെ സ്വപ്നത്തിൽ നിന്നും അവർ വരുമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുകയായിരുന്നുവെന്നും യുവാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് തനിക്ക് ഇത്തരം സ്വപ്നങ്ങളൊക്കെ കാണേണ്ടി വരുന്നതെന്നൊന്നും തനിക്കെന്ന് അറിയില്ലായിരുന്നുവെന്നും യുവാൻ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ തന്റെ അമ്മ എവിടെയെന്ന് കണ്ടുപിടിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ല. എങ്കിലും ആ ഒരു അന്വേഷണത്തിലാണ് താൻ ദൈവത്തെ കണ്ടെത്തുന്നതെന്നും യുവാൻ ശങ്കർ രാജ പറയുന്നുണ്ട്. അമ്മയെ പറ്റി തന്നെയാണ് ഈ ഒരു അഭിമുഖത്തിലേറെയും സംസാരിക്കുന്നത്. എല്ലാത്തിനും താൻ അമ്മയുടെ അടുത്തേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം അമ്മയില്ലാതെ വന്നതോടുകൂടി താനൊരു ലോസ്റ്റ് ചൈൽഡായി മാറിയെന്നും യുവാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ അമ്മ പ്രധാനപ്പെട്ടതാണല്ലോ, എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നുവെന്നാണ് യുവാൻ പറയുന്നത്. എല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത് ഒരു എക്സ്പയറി ഡേറ്റുമായിട്ടാണെന്ന് തനിക്കറിയാം. എന്നാൽ പക്ഷേ അതെന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ന് മാത്രമെന്നും യുവാൻ പറയുന്നുണ്ട്. ആ ഒരു ദിവസം നമ്മളെ തേടി വന്നുകൊള്ളും. അങ്ങനെ തന്റെ അമ്മയെ തേടിയും ആ ഒരു ദിവസം വന്നു. എന്നാൽ പക്ഷേ തന്റെ അമ്മ എവിടെയാണ് എന്നൊരു അന്വേഷണത്തിൽ ഒടുവിൽ താൻ മധ്യത്തിലേക്കും മറ്റും എത്തിയെന്നാണ് യുവാൻ പറയുന്നത്. അമ്മ എവിടെയോ ഉണ്ടെന്നും നല്ലൊരിടത്താണ് അവരുള്ളതെന്നും താൻ വിശ്വസിച്ചു. എന്നാൽ പക്ഷേ അമ്മയുടെ മരണത്തിന് ശേഷം താൻ മദ്യത്തിലേക്കും പുകവലിയിലേക്കും ഒക്കെ കടന്നു വന്നു. അതിനു മുമ്പും താൻ പാർട്ടികൾക്കൊക്കെ പോകുമായിരുന്നുവെങ്കിലും താൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. പക്ഷേ അമ്മ നഷ്ടപ്പെട്ടതോടുകൂടി താൻ അത്തരം ദുശീലങ്ങളൊക്കെ തുടങ്ങിയെന്നും യുവാൻ പറയുന്നുണ്ട്. ഒരു നാൾ താൻ പലതിനും ഉത്തരങ്ങൾ കണ്ടെത്തി. ജനിച്ചതു മുതലുള്ള ചോദ്യങ്ങൾക്ക് അന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയെന്നും യുവാൻ പറയുന്നു. ദൈവത്തെ കണ്ടപ്പോൾ താൻ ആദ്യം ദൈവത്തോട് ചോദിച്ചത് എന്തൊക്കെയാണെന്നും യുവാൻ പറയുകയാണ്. തന്റെ പാപങ്ങൾ ക്ഷമിക്കുവാനാണ് താൻ ദൈവത്തോട് ആദ്യം ചോദിക്കുന്നത്. താൻ പോലും അറിയാതെയാണ് തന്റെ ഉള്ളിൽ നിന്നും ദൈവത്തോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചതെന്നും യുവാൻ പറയുന്നുണ്ട്. ആരുടെയെങ്കിലും മനസ്സിലെ താൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നോട് ദൈവം ക്ഷമിക്കണമെന്നും ദൈവത്തോട് താൻ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു സെൻ മോഡിലേക്ക് താൻ എത്തിയതും ഈ ഒരു പ്രോസസ്സിലൂടെയാണെന്നാണ് യുവാൻ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഓരോ റോളർ കോസ്റ്റർ റൈഡിലൂടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. തനിക്ക് ഈ സമയത്തായിരുന്നു ആ ഒരു റൈഡ് എന്നും താരം പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നടക്കുന്നതൊന്നുമല്ല കാര്യങ്ങളെന്നും മുകളിലിരുന്ന ഒരാൾ എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ എന്ന് തനിക്ക് അന്ന് ബോധ്യമായി. ഈ ഒരു പ്രോസസ്സ് തന്നെ പഠിപ്പിച്ചത് ഇസ്ലാം മതമാണെന്നും അങ്ങനെയാണ് താൻ ഇപ്പോൾ കാണുന്ന സെൻ മോഡിലേക്ക് എത്തിയതെന്നും യുവാൻ ശങ്കർ രാജ പറയുന്നു. അതേസമയം 2002 യുവാൻ ശങ്കർ രാജ ആദ്യമായി വിവാഹം കഴിക്കുന്നത്. 6 വർഷത്തിന് ശേഷം ആദ്യ വിവാഹബന്ധം യുവാൻ വേർപ്പെടുത്തി. 2011 അദ്ദേഹം രണ്ടാമതും വിവാഹിതനായി. ഈ ബന്ധവും അധികകാലം മുന്നോട്ട് പോയില്ല. പിന്നീട് 2014 യുവാൻ ശങ്കർ രാജ മൂന്നാമതും വിവാഹം കഴിക്കുന്നത്. ഇതിനു പിന്നാലെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി താൻ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നതായിട്ടും യുവാൻ ശങ്കർ രാജ പ്രഖ്യാപിച്ചിരുന്നു. നിയമപരമായി തന്റെ പേര് അബ്ദുൽ ഖാലിക് എന്നാക്കി മാറ്റിയെന്നും എന്നാൽ പക്ഷേ പ്രൊഫഷണലായി തന്റെ യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നത് തുടരുമെന്നും താരമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പക്ഷേ യുവാൻ ശങ്കർ രാജ ഇസ്ലാം മതം സ്വീകരിച്ചത് അച്ഛൻ ഇളയരാജയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ടൊക്കെയാണ് മകന്റെ വിവാഹത്തിന് ഇളയരാജ പോകാതിരുന്നതെന്നും ഒക്കെ ചില കഥകൾ പ്രചരിച്ചിരുന്നു. ഇതിനെക്കുറിച്ചും യുവാൻ ശങ്കർ രാജ അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. താൻ മതം മാറിയപ്പോൾ തന്റെ അച്ഛൻ തന്നെ തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം തന്നോട് പറഞ്ഞത് ദിവസവും 5 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പറയുന്ന ഒരാളെ തടയുന്നത് എന്തിനാണെന്നായിരുന്നു. പിന്നെ തന്റെ വിവാഹം പെട്ടെന്നാണ് സംഭവിച്ചത്. ഒറ്റ ദിവസം കൊണ്ടാണ് കല്യാണം നിശ്ചയിക്കുന്നത്. ഇക്കാര്യം ഉടനെ തന്നെ താൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ പക്ഷേ അദ്ദേഹം കല്യാണത്തിന് വരാമെന്നും അതിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ വിവാഹത്തിന് ഒരുക്കങ്ങൾ നടത്തേണ്ടി വരുന്നതിനാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമായിരുന്നു. താൻ അവിടെ വരികയാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്കാകുമെന്നും അതിനാൽ തന്നെ നിങ്ങൾ നന്നായി വിവാഹം കഴിച്ചു വരിക, താൻ വന്നാൽ അവിടെയുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അച്ഛൻ ഇളയരാജ തന്നോട് പറഞ്ഞതെന്നും യുവാൻ ശങ്കർ രാജ പറയുന്നുണ്ട്. വിവാഹത്തിന് ശേഷം താനും ഭാര്യയും തന്റെ അച്ഛനെ കാണുവാൻ പോയിരുന്നു. ഇതുവരെയുള്ള ജീവിതത്തിൽ അച്ഛൻ തങ്ങളോട് വളരെ സ്നേഹത്തോടെ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതെന്നും യുവാൻ ശങ്കർ രാജ വെളിപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.